ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫോർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. 2023 ജാനുവരി സെഷൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്ന് തൊട്ടിട്ട് അത് ചെയ്യാൻ പറ്റൂ കേട്ടോ. അപ്പോൾ എന്താണ് രജിസ്ട്രേഷൻ എന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ ഫ്രഷ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ഇയർ വൈസ് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർത്തെ പേയ്മെൻറ്റ് മാത്രമേ അടച്ചിട്ടുണ്ടാവുള്ളൂ. അതുപോലെ നിങ്ങളൊരു സെമസ്റ്റർ വൈസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം, ഇപ്പോൾ MBA അല്ലെങ്കിൽ MCA BCA പോലുള്ള പ്രോഗ്രാം ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിലെ ഫീസ് മാത്രമേ അടയ്ക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി സെമസ്റ്റർ അല്ലെങ്കിൽ ബാക്കി ഇയറിലെ ഫീസ് അടയ്ക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഈ 2023 ജാനുവരി സെഷൻ്റെ രജിസ്ട്രേഷൻ എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആർക്കൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 2022 ജൂലൈ സെഷനിനകത്ത് നമ്മളൊരു MBA അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ BCA എന്നീ പ്രോഗ്രാമിനൊക്കെയാണ് ഫ്രഷ് അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റുഡൻസിന് ഇപ്പോൾ 2ാമത്തെ സെമസ്റ്ററിലോട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇവർക്ക് മാത്രമല്ല, നമ്മളന്ന് സെം വൈസ് ആയിട്ട് പേയ്മെൻറ്റ് അടച്ചിട്ടുള്ള എല്ലാ പ്രോഗ്രാമിനും ഇപ്പോൾ സെക്കൻഡ് സെമ്മിലോട്ട് ഫീസ് അടയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ചില ഡിപ്ലോമ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ സെമസ്റ്റർ വൈസ് ആയിട്ടാവും പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ബാക്കി 2ാമത്തെ സെമസ്റ്ററിലോട്ട് ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ് MBA MCA BCA എന്നീ സ്റ്റുഡൻസിന് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ 2022 ജാനുവരി സെഷനിൽ ഫ്രഷ് അഡ്മിഷൻ എടുത്തിട്ടുള്ള ഏതൊരു പ്രോഗ്രാം ആയിക്കോട്ടെ, അതിൻ്റെ ഒക്കെ രജിസ്ട്രേഷൻ ഇപ്പോൾ നടക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അന്ന് ഒരു സെം വൈസ് പ്രോഗ്രാമാണ് എടുത്തതെങ്കിൽ നിങ്ങൾ നിങ്ങളെ തേർഡ് സെമ്മിലോട്ട് ഇപ്പോൾ രജിസ്ട്രേഷനുള്ള ടൈം ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ഇയർ വൈസ് സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ സെക്കൻഡ് ഇയറിലോട്ടുള്ള രജിസ്ട്രേഷൻ്റെ ടൈം ആയിട്ടുണ്ട്. ഇനി സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല, അതൊറ്റ ടൈമേ രജിസ്ട്രേഷനുള്ളൂ. അതുപോലെ തന്നെ ഡിപ്ലോമ കോഴ്സിനും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ 2022 ജൂലൈ സെഷനും അല്ല, 2022 ജാനുവരി സെഷനും അല്ലാത്ത സ്റ്റുഡൻസ് ഉണ്ടാവും. അതായത് 2021 ജൂലൈ സെഷൻ തൊട്ടിട്ട് അങ്ങോട്ട് ബാക്കിലോട്ടുള്ള ഏതൊരു അഡ്മിഷൻ സെഷനിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ അന്ന് വിട്ടുപോയതായിരിക്കാം, എങ്ങനെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി പലർക്കും അറിയേണ്ടത് ഫീസാണ്. ഫീസ് വന്നിട്ടുള്ളത് ഓരോ പ്രോഗ്രാമിനനുസരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ എത്ര ഫീസാണോ അടച്ചിട്ടുള്ളത് ഏകദേശം ആ ഒരു റേഞ്ച് തന്നെയായിരിക്കും സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ സെക്കൻഡ് സെമസ്റ്ററിലോട്ടൊക്കെ അടയ്ക്കാൻ വരിക കേട്ടോ. നമ്മുടെ ഈ 2023 ജാനുവരി സെഷൻ്റെ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് December 31st ഇപ്പോൾ നിലവിലെ ലാസ്റ്റ് ഡേറ്റ്. ഇത് ചിലപ്പോൾ ഇനിയും എക്സ്റ്റെൻഡ് ആക്കാനുള്ള ചാൻസ് ഉണ്ടോ, ഏകദേശം ജാനുവരിയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. എങ്കിൽ പോലും റിസ്ക് എടുക്കാതെ നിങ്ങളെ കയ്യിൽ ക്യാഷൊക്കെ റെഡി ആണെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ നേരത്തെ തന്നെ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സെപ്പറേറ്റ് പോർട്ടലൊക്കെ ഉണ്ട്. നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ രജിസ്റ്റർ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന ആ ഒരു ഭാഗത്തോട്ട് വരും. ഇവിടെ ഇപ്പോഴും അപ്ഡേറ്റ് ആയിട്ടില്ല, ഇപ്പോഴും 2022 ജൂലൈ സെഷൻ്റെ ഒരു പോർട്ടലിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത്. ഓക്കെ, ഇത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ആവും. ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇൻസ്ട്രക്ഷൻസൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു ചെക്ക് ബോക്സിനകത്ത് ടിക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് പ്രൊസീഡ് ഫോർ രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ പോർട്ടലിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ പോർട്ടലാണ് സമർത്ത് പോർട്ടൽ കേട്ടോ. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ആദ്യമായിട്ടാണ് ഈ സമർത്ത് പോർട്ടലിനകത്ത് ആദ്യമായിട്ട് വരുന്നതെങ്കിൽ നമ്മളിവിടെ ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, യൂസർ ഐഡിയും പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, എന്നിട്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും ബാക്കിലോട്ട് വന്നിട്ട് നമ്മുടെ ഈ ഒരു ആ ഒരു യൂസർ നെയിമും പാസ്വേഡൊക്കെ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നിങ്ങൾ 2ാമത്തെ വർഷമാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ പോകണമെങ്കിൽ 2ാമത്തെ വർഷത്തിൻ്റെ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഇലക്ടീവ് കോഴ്സുകൾ സെലക്ട് ചെയ്യാനുണ്ടാവും, അതും സെലക്ട് ചെയ്യുക, എന്നിട്ട് പേയ്മെൻറ്റ് ചെയ്യുക. ഓക്കെ, അത്രയും പ്രോസസ്സ് ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്താണ്, രജിസ്ട്രേഷൻ ആർക്കൊക്കെ ചെയ്യാൻ പറ്റും, ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്, ഏതാണ് പോർട്ടൽ എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ കഫേ പോടി ചെയ്യാം. പിന്നെ ഇഗ്നോ അലേർട്ട്സ് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കാനുള്ള വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിനകത്ത് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. വാട്സപ്പ് നമ്പർ മാത്രമാണ്, നിങ്ങൾ അതിനകത്തേക്ക് മാത്രം കോൺടാക്ട് ചെയ്യുക. സംശയങ്ങൾ ചോദിച്ചിട്ട് യാതൊരു കാരണവശാലും ആ നമ്പറിലോട്ട് മെസ്സേജ് അയക്കരുത്. നമ്മുടെ അഡ്മിഷൻ രജിസ്ട്രേഷൻ എക്സാം രജിസ്ട്രേഷൻ കോൺവക്കേഷൻ എന്നീ സർവീസസ് ചെയ്ത് കൊടുക്കാനുള്ള നമ്പറാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ തരും കേട്ടോ. ഓക്കെ, താങ്ക് യു.